കയറ്റിക്കണ പടപടാടിക്കും, പിന്നെ ഒന്നോടെ പോവും. മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴത്തെ ആളെവിടെ ഈ തളർന്നു നിർത്തി അങ്ങ് കിടന്നോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നാളൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. ഇതും പോയി എനിക്ക് പ്രായം വന്നുകൊണ്ടിരിക്കില്ലേ, അപ്പം എനിക്ക് പ്രായം വരുന്ന തോന്നും എനിക്ക് ഇവന് മറ്റുള്ളവരുടെ അടുക്ക് ചെല്ലാൻ എനിക്ക് വിഷമം. ഓ ആ വെള്ളടിക്കണ ചേട്ടൻ്റെ മോനല്ലേ, എനിക്ക് തന്നെ ഒരു ഈഗോ ഉണ്ടാവും. അന്നത്തെ കാര്യം എനിക്ക് പൊക്കത്തിൽ കുറഞ്ഞവൻ, പണ്ടത്തിലും കുറഞ്ഞവൻ, പിന്നെ ഈഗോയിലും കയറി വേറെ ഒന്നും വേണ്ടത് സംഗതി. ഞാനൊരു ഒറ്റപ്പെട്ട, അപ്പോൾ ആരുടെ അടുത്ത് പോയി നിന്നാലും ഞാനൊരു ഒറ്റപ്പെട്ടവനാണെന്ന് ചിന്താതിയാണ്. ഇപ്പം എന്നെക്കാൾ ഇച്ചിരി വണ്ണോ പൊക്കമുള്ള ഒരാളുടെ അടുത്ത് പോയി നിൽക്കണം, ഞാൻ അങ്ങോട്ട് പോയി നിൽക്കുന്നത്, ഞാൻ ഇച്ചിരി നീങ്ങിക്കും. കാരണം ഞാൻ നോക്കുമ്പോൾ അവനിച്ച് വണ്ണമുണ്ട് പൊക്കമുണ്ട്, നമ്മൾ ഒന്നുമല്ലാത്തവൻ. ഇങ്ങനെ എന്നെ ഈഗോ പ്രശ്നം കൊണ്ട് മൂടി 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 അങ്ങനെ പോയി ഞാൻ ഒറ്റപ്പെട്ടവനെ പോലെയായി. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ വീട് പണ്ടത്തെ ഈ മാളികക്കെട്ട്, രണ്ട് നിലത്തെ മാളികക്കെട്ടാണ് പണ്ടത്തെ വീട്. അപ്പോൾ അന്നത്തെ വീടിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ഈ നാല് പാളിയുള്ള വാതിലാണ്. അപ്പോൾ ആരും വീട്ടിൽ വന്ന് അപ്പച്ചൻ ഇത് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ആരും വഴക്ക് കൂടിയില്ലെങ്കിൽ, ഒച്ച തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ ഒച്ച ഉണ്ടായില്ലെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അകത്ത് ഞാൻ കാണുന്ന നോത്തുകൊണ്ട് എൻ്റെ റൂം വന്നൊരു ഒറ്റ ചവിട്ടം ചവിട്ടും. ചവിട്ടി കഴിഞ്ഞ് നാല് പാളി ഓശാന പോലെ ഇങ്ങനെ ഞങ്ങൾ തുറന്നു പോകും. ഇത് കുറേ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഈ കാണുന്നവർ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ചിന്താഗതി കയറി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയും, ഒരു ദിവസം ഇനി കാണുന്നവരെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, തട്ടിക്കളഞ്ഞേക്കാൻ ഓർത്ത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഡോഗൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ മുള്ളുകമ്പി മുള്ളാണി അടിച്ചിട്ട് നമ്മുടെ പഴയ വീടിൻ്റെയൊക്കെ അറിയാം, ഇങ്ങനെ പട്ടികയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണ വയറ്, അതിൻ്റെ ഉള്ളിൽ ചെമ്പുകമ്പിയുണ്ട്. ആ ചെമ്പുകമ്പി വലിച്ചു ഉരിത് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു, അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് സർവീസൊക്കെയാണ്. എൻ്റെ കയ്യിൽ ഈ ചെമ്പുകമ്പി ഇരിപ്പുണ്ട്. ഈ ചെമ്പുകമ്പി ഞാൻ ഈ കമ്പിയക്കടെ എല്ലാം പാക്കി എല്ലാം റെഡിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് കണക്ഷനും കൊണ്ടുവന്ന് വാതിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് ഞാൻ ബെഡ് സ്വിച്ച് കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന കട്ടലിൻ്റെ ജനലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇനി കാണുന്നവരെപ്പോൾ വന്നാലും ഒരൊറ്റ ഞെക്ക് ഒറ്റയടി പരിപാടി തീർക്കണമെന്ന് ഓർത്തുകൊണ്ടൊക്കെ ചെയ്തു. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ വിടുവിച്ചു, കുറച്ച് കാലം അങ്ങനെയും പോയി അങ്ങനെയും പോയി. പിന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ചു. പിന്നെ ലാസ്റ്റത്തെ പരിപാടിയാണ് ഇനി അങ്ങ് ചത്ത് കളഞ്ഞേക്കാം, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം. അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് ഇൻട്രി മേടിച്ചു, ഓടിച്ചങ്ങ് പറഞ്ഞു കൂട്ടോ, രണ്ട് പാക്കറ്റ് ഇൻട്രി മേടിച്ചു. ഒന്ന് എൻ്റെ അപ്പനും കൊടുക്കണം, ഒന്ന് എനിക്കും കുടിക്കണം. ഒന്ന് അപ്പം ഞാൻ ബ്രാൻഡിക്കകത്ത് ഈ സാധനം ഒഴിച്ചു കൊടുത്ത്, അപ്പം കുടിച്ചതിന് ശേഷം അടുത്ത കുപ്പി ഞാൻ പൊട്ടിച്ച് ഞാനും കുടിച്ച് ജീവിതം അവസാനിപ്പിച്ചേക്കാൻ നോക്കിയിരിക്കുക. അങ്ങനെ ഒരു ദിവസം എൻ്റെ അപ്പനും ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നെ രണ്ട് കുപ്പി ഇൻട്രിയും വീട്ടിലിരിക്കുക അപ്പനെ കൊല്ലാൻ. ഞാൻ അപ്പനോട് ഇനി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനി താമസിയാതെ നമ്മൾ ഇനി അങ്ങ് പോണ സമയമായി എന്ന് പറഞ്ഞു. ഇത് എന്നെ ഒന്ന് പപ്പയ്ക്ക് മനസ്സിലെ പോണ സമയം എന്നാന്ന് എനിക്കറിയാവുള്ളൂ. അപ്പം അന്നേരം ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ എന്നോട് പപ്പ ഒരു കാര്യം പറയാം, എടാ മോനെ എടാ എനിക്ക് കുടിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ടാ. പക്ഷേ ഞാൻ മൂവാറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അറിയാതെ അങ്ങ് കുടിച്ചു പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു സഹതാപം എനിക്കുണ്ടായി. അങ്ങനെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ ആത്മീയ സ്നേഹത്തിലേക്ക് പിന്നീട് ഞാൻ കടന്നു തന്നെ, ഒത്തിരി അങ്ങ് പറയാൻ പറ്റാത്തതുകൊണ്ട് ആത്മീയ സ്നേഹത്തിലേക്ക് വീണ്ടും ഞാൻ പിന്നീട് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സായി എൻ്റെ അപ്പനല്ല കുഴപ്പക്കാരൻ. ഞാൻ അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അപ്പൻ കുഴപ്പം, എൻ്റെ അമ്മ കുഴപ്പം, നാട്ടുകാർ കുഴപ്പം, വീട്ടുകാർ അവരൊക്കെ കുഴപ്പമെന്നാണ് പറഞ്ഞത്. കുഴപ്പം എന്നിലാണെന്ന് എനിക്ക് അന്നേരം മനസ്സാവണം. എൻ്റെ അപ്പനിച്ച് വെള്ളം കുടിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിപ്പോൾ ഞാനെൻ്റെ അപ്പനേക്കാളും കടകട്ട മനുഷ്യനാണ്. എനിക്ക് ആ ബോധ്യം വന്നു. ഞാൻ ദിവസം ഈ വാ വിളിച്ച് കരഞ്ഞു, എൻ്റെ ഹൃദയത്തെ കർത്താവുമായിട്ട് ഷെയർ ചെയ്തു, എൻ്റെ ഉള്ളത്തിൽ സമാധാനം വന്നു. അതുപോലെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അപ്പൻ കയറി വരുമ്പോൾ അപ്പാ കാണുന്നവരെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞു, അപ്പനും കൂടെ ഞാൻ വായിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നല്ല സരസ്വതി വാക്കുകളൊക്കെ നല്ല അടിപൊളി സംഗതികളൊക്കെ പറഞ്ഞിരുന്നേ, അതുപോലെ എൻ്റെ അപ്പനോട് സംസാരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് വന്നപ്പോൾ എനിക്ക് മനസ്സായി ഇതങ്ങനെ ശരിയല്ല, ഞാനാണ് കുഴപ്പക്കാരൻ, എൻ്റെ അപ്പനല്ല കുഴപ്പക്കാരെന്ന് എനിക്ക് മനസ്സായി. അങ്ങനെ എനിക്ക് വ്യത്യാസം വന്നു. എനിക്ക് വ്യത്യാസം വന്നു, എനിക്ക് മണ്ണത്തൊക്കെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്കൊരു സർവീസ് സെൻ്റർ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പേ എൻ്റെ കടയിൽ ചിക്ക പ്രശ്നങ്ങളെ, പപ്പ എൻ്റെ കടയിലേക്ക് ഒന്ന് വന്നാൽ അവിടെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പപ്പേനെ എൻ്റെ കടയിലേക്ക് വിളിച്ചു. കടയിലേക്ക് വിളിച്ച് ഉള്ളിക്ക് കയറ്റി എൻ്റെ ഷട്ടർ ഞാൻ മുക്കാലിങ്ങ് താത്തിയിട്ടു. താത്തിയിട്ട് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പേ ഞാനിങ്ങനെ ഒരു മനുഷ്യനാണ് പപ്പേ, ഞാൻ പപ്പേനെ കൊല്ലാൻ തുടങ്ങിയതാണ്, ഞാൻ പപ്പയ്ക്ക് ബ്രാൻഡി കുപ്പിക്കകത്ത് കട്ടൻ ചായ ഒഴിച്ച് തന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, പപ്പ ഇനി എനിക്ക് അങ്ങനെ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് വ്യത്യാസം വരണം, നമ്മളൊരു ക്രിസ്തീയ കുടുംബമല്ലേ, നമ്മളിങ്ങനെ പോയാൽ പോരാ, നമ്മളിങ്ങനെയൊക്കെ ജീവിക്കേണ്ടവരല്ലേ, നമ്മൾ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്നൊക്കെ എൻ്റെ പപ്പയോട്, എൻ്റെ പപ്പയുടെ കണ്ണ് തള്ളിപ്പോവാ. കാരണം ഞാൻ ഇൻട്രീം മേടിച്ച് കൊല്ലാൻ തുടങ്ങി, അത് ചെയ്തു ഇത് ചെയ്തു, എൻ്റെ പപ്പയ്ക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പപ്പ അങ്ങനെ തന്നെയാകുന്നു പപ്പയെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഇതൊക്കെ കേട്ടപ്പോഴത്തെ എൻ്റെ പപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി. ഞാൻ എൻ്റെ ഹൃദയം പപ്പയായിട്ട് ഷെയർ ചെയ്തു, പപ്പയുടെ ഹൃദയം ഞാനുമായിട്ട് ഷെയർ ചെയ്തു. എൻ്റെ ഹൃദയത്തിൽ പപ്പയുള്ള ഭാരങ്ങളെല്ലാം പോയി. എൻ്റെ പപ്പയോട് ഓപ്പണായിട്ട് പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് ഹൃദയം തോന്നുന്ന എന്നോട് സ്നേഹമായി. ആ മനുഷ്യൻ മുറ്റിലേക്ക് പോകും, കുടിക്കാതെ വരാനാണ് പോണേ, പക്ഷേ കാലായാലും ചെറുപ്പം വരെ കുടിച്ചു തുടങ്ങിയതാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അല്പം കുടിച്ചിട്ട് വീട്ടിൽ കുടിച്ചിട്ട് വരുമ്പോൾ അറിയോ, കുടിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി അഭിനയിച്ച് കയറി വരും. അന്നേരം അതിലും വലിയ പ്രശ്നമാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ഓടിച്ചു നിന്ന് പപ്പയുടെ കെട്ടിപ്പിടിച്ചിട്ട് രണ്ട് കവളത്ത് ഓരോ ഉമ്മ കൊടുത്തിട്ട് പറയും, പപ്പയെന്ന് വെച്ച് കുടിച്ചില്ലേ, സാരയില്ല കേട്ടോ, നാളെ ഇച്ചോടെ ശ്രദ്ധിക്കട്ടോ, നാളെ ഇച്ചോടെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, നമുക്കിത് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിക്കളയണം. എൻ്റെ പപ്പ ഓരോ ദിവസവും വരുമ്പോഴും രണ്ട് കവളത്ത് ഓരോ ഉമ്മ വെച്ച് കൊടുക്കും. ആ ഓരോ ഉമ്മയും ആ മനുഷ്യൻ ഒരു കടുവ പോലെ ഇരുന്ന മനുഷ്യനെ ഒരു കുഞ്ഞാട് പോലെ ആക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന്
പിശാചി ഇറങ്ങിപ്പോൾ എനിക്ക് കാണാറുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും എൻ്റെ ഉള്ളിൽ വന്നു. ഞാനത് ഫലമായിട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കളേക്ക് ഞാൻ പുറപ്പെടുവിച്ചു. ഓരോ ഉമ്മയായി ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ അപ്പ ഒരു കുഞ്ഞാടിനെ പോലെയാകും. എൻ്റെ വീട്ടിൽ നിന്ന് ആ അവസ്ഥ അങ്ങ് മാറി. എൻ്റെ പപ്പ ഒരു കുഞ്ഞാട് പോലെ, ഞങ്ങൾ കൂട്ടുകാരെ പോലെയല്ല, കൂട്ടുകാരെപ്പാലും സന്തോഷമായിട്ട് എൻ്റെ അപ്പ മാറി. ഞാൻ മസ്കറ്റ് ചെല്ലും, എയർപോർട്ടിൽ കൊണ്ടു വിടുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻ്റെ പപ്പനെ കാണുമ്പോൾ, ഞാനങ്ങ് പോണ സമയത്ത് എൻ്റെ പപ്പയുടെ മുഖം അങ്ങോട്ട് ചുമന്ന് ചീർത്ത് എന്നെ കെട്ടിപ്പിടിച്ച് എയർപോർട്ടിൽ വെച്ച്. തിരിച്ചു വരുമ്പോൾ എൻ്റെ അപ്പനെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പപ്പ മരിച്ചു. മസ്കറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഞാനൊരു ഫോൺ ചെയ്ത് എൻ്റെ പപ്പനെ ഒന്നും ഫോൺ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് പപ്പയ്ക്ക് ഒരു ചക്കരയുമ്മ കൊടുക്കണം. ഒരു ചക്കരയുമ്മ കൊടുക്കുമ്പോൾ എൻ്റെ അപ്പയുടെ ഉള്ളത്തിൽ കടന്ന് ആ സ്നേഹം വിതുമ്പോൾ എനിക്കെൻ്റെ ഫോൺ ജോഡി എന്ത് എനിക്കറിയാമെന്ന്. ഹല്ലേലൂയ്യ. ഇതൊരു ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ്യ. ആ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം സന്തോഷം. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലാതിരുന്ന എൻ്റെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഇന്ന് നമ്മൾ രാവിലെ യോഹന്നാൻ ഇത് സുവിശേഷം വായിച്ച് പറഞ്ഞു, അവൻ്റെ പ്രകാശം നമ്മളിലേക്ക് വന്നാൽ ഇരുട്ട് മാറിപ്പോവും. അവൻ ജീവനുള്ളതായി തീർന്നതുപോലെ നമ്മളും അവൻ്റെ അടുക്കൽ ചെന്നാൽ ജീവനുള്ളവരായി നമ്മളുമായി തീരുക. ജീവൻ പ്രാപിച്ചപ്പോഴാണ് മനസ്സാവണേ ഈ ജീവൻ്റെ ദാതാവായ ക്രിസ്തു നമ്മളിൽ വന്നാൽ നമ്മൾ സാധാരണക്കാരനല്ല. ഹല്ലേലൂയ്യ. നമ്മൾ സാധാരണക്കാരനല്ല. ഒരു പക്ഷേ നമ്മളൊരു ചിരിയായിരിക്കാം. എനിക്കൊന്ന് നേരെ പാട്ടെ ചിരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഉള്ളു മുഴുവൻ ഭാരം കൊണ്ടും വേദന കൊണ്ടും നെടുവെപ്പ് കൊണ്ടും എല്ലാം കൊണ്ട് പോയവനായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു വന്നപ്പോൾ എനിക്ക് മനസ്സായി എനിക്കൊന്നിനും ഒരു മുട്ട പ്രതിസന്ധികൾ ഇഷ്ടം പോലെ വന്നു. പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ വന്നു. ഇന്നലെ ദേവദാസൻ പറഞ്ഞതുപോലെ തൻ്റെ മകന് തനിക്കൊരു കുഞ്ഞുണ്ടായി. ആദ്യത്തെ കുഞ്ഞാഘോഷനായി പോയി, രണ്ടാമത്തെ കുഞ്ഞാഘോഷനായി പോയി. അങ്ങനെ ഓരോരുത്തരും പോകുമ്പേ ഈ സഹോദരൻ എന്ത് ചെയ്തു? ഒരു പ്രശ്നം ഉണ്ടായില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായി. 990 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 990 ഗ്രാം എൻ്റെ കുഞ്ഞ് മസ്കറ്റിൽ വെച്ച്. 7 മാസം ഉണ്ടായതാ. എനിക്കൊരു വലിയ പ്രതിസന്ധിയാണ്. എൻ്റെ വൈഫ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രഷറ് കൂടി ഈ കുഞ്ഞും ഇവിടെ മരിക്കേണ്ട ഒരു സമയമായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. സിസേറിയൻ ചെയ്തപ്പോൾ എടുത്ത കുഞ്ഞ് 990 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നോട് വന്നു ഡോക്ടർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ബിജു പെട്ടെന്ന് വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് എന്തോ സൈൻ ചെയ്തു കൊടുക്കും. ഞാൻ ഡോക്ടറെ, ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവിടെ വരുമ്പോഴത്തെ സമയമാകും, അതുകൊണ്ട് ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യുന്നത് ചെയ്തോളാം പറഞ്ഞു. ഞാൻ തലേദിവസം പോയി കണ്ട് അവളുടെ അടുക്കൽ പോയി കണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തിരിച്ചു പോരാൻ പറ്റുന്നു. പക്ഷേ പോരാൻ പറ്റിയില്ല, ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ അവൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ട്, ഞാൻ ഇതേ ബിജു ഇപ്പം എങ്ങനെ ഇരിക്കണോ മൃദു നില പറഞ്ഞാൽ ചെങ്ങിൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ബീറ്റ് പോലും കൂട്ടിയിടിക്കാതെ അതേ രീതി തന്നെ ബിജു എങ്ങനെ ഇരുന്നോ അതേ തന്നെ തന്നെ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് മുട്ടുമടക്കി. പണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു, ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി, അപ്പോൾ ബിജു വീഴും. അന്ന് ആരില്ലായിരുന്നു. യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് യേശുവിനെ കാണുകയും എനിക്ക് എവിടെ പോകണമായിരുന്നു? പള്ളിയിൽ പോകണമായിരുന്നു. അന്ന് യേശുവിനെ മനസ്സിലാക്കി ഞാൻ അവിടെ പോയി തിരികെത്തിക്കണമായിരുന്നു. അല്ലെ, യേശുവിനെ ഞാൻ അനുഭവിക്കണമെങ്കിൽ അതേ തലത്തിൽ പോയാണ് യേശുവിനെ. പക്ഷേ എനിക്ക് അന്ന് പിന്നെ മനസ്സായി യേശു എൻ്റെ കൂടെ ഉണ്ട്. അവൻ അവിടെയല്ല, അവൻ ഇവിടെയാണ് ഇരിക്കണമെന്ന് പിന്നെ മനസ്സായേ. ഞാൻ അവിടെ നിന്ന് കത്താണോ കത്താവേ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പോകുന്നു ഞാൻ അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുമ്പോൾ അറിയോ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ എനിക്ക് അന്നേരം ആ മസ്കറ്റിൽ വിളിച്ചു പറഞ്ഞ് എൻ്റെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് വരാനും എന്നെ സഹായിക്കാനും എനിക്ക് നല്ല വാക്കുകൾ പറയാനും എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് പോയ വഴിക്ക് വണ്ടി നിർത്തിയിട്ട് എന്നെ അറിയുന്ന ഒരു ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ പോകുന്ന പ്രാർത്ഥിച്ചേക്കുന്നു. അത് മാത്രമല്ലാതെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ അവിടെ ചെന്നു, ഞാൻ നോക്കുമ്പോൾ വെച്ച സ്ഥലമുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ വെച്ച സ്ഥലം. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 990 ഗ്രാമുള്ള ഒരു കുഞ്ഞ്, നിങ്ങൾ 990 ഗ്രാം ഞാൻ അതിന് 3 ദിവസം മുമ്പാണ് ലുലു പോയി ഇറച്ചി മേടിച്ചൊരു പാക്കറ്റില്ലാത്തത്. ആ ഇറച്ചി എടുത്തിട്ട് ഞാൻ ചെയ്ത് എല്ലാം ഉള്ളതാണ് എല്ലാത്തോടെ നോക്കി ഞാൻ ഓർക്കുന്നുണ്ട്. ഇത്രയും നീട്ടത്തിലുള്ള ഒരു ചെറിയ പാക്കറ്റിൻ്റെ അകത്ത് 1 കിലോ ഇറച്ചി. എൻ്റെ കുഞ്ഞ് 990 ഗ്രാമുള്ള ഒരു കൊച്ച്. ആ കുഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുറേ വയറുകൾ കടിപ്പിച്ച് കുറേ എന്തൊക്കെയുണ്ട്, ആകെപ്പെടെ ഒരു ഇത്രയുള്ള കുഞ്ഞൊരു തല, രണ്ട് കുഞ്ഞി കൈ, ഒരു ഇത്രയും നീളമുള്ള ശരീരം, രണ്ട് കുഞ്ഞി കാല്, ഇത്രയേ ഉള്ളൂ. ഞാനൊരു അപ്പന അവിടെ പോയി നിൽക്കണേ. ഞാനിങ്ങനെ നോക്കുമ്പോഴും ഇതേ ചിരിച്ച മുഖത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ഹല്ലേലൂയ്യ. എൻ്റെ ഉള്ളു ഒരിക്കലും കൂട്ടിയിരിക്കണില്ല. ഇവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഇവൻ നിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കുള്ളവനാണ്, ഞങ്ങൾ ചെയ്ത് തീർക്കാത്ത ശുശ്രൂഷ ഇവൻ ചെയ്യണം, അവനെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചവനാണ്. ഞാൻ കർത്താവിനോട്, കർത്താവേ അവനെ കിട്ടിയാൽ നിൻ്റെ രാജ്യത്തിന്, അവൻ പോയാൽ നിൻ്റെ രാജ്യത്തിന് നഷ്ടമായിരിക്കും. കർത്താവ് തീരുമാനിക്കുക, എനിക്കല്ല. അവൻ തന്നാൽ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. അവൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഏറ്റെടുക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യുക?
അത് നമുക്ക് നഷ്ടമായി. ദൈവത്തോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹല്ലേലൂയ, ഞാൻ ഹൃദയം ഷെയർ ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ കൊച്ചു വന്നു. ഞാൻ ഇങ്ങനെയുള്ളൊരു കൊച്ചിനെ കാണേ. ആ കൊച്ചിനെ കുറച്ച് കൊണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചില്ല് കൂടാതെ ഒരു ചില്ലിൻ്റെ അത്തിട്ട് വയറെല്ലാം കണക്ട് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് കണ്ടോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കാണാനായിട്ട് ചെന്നു. എന്നെ ചെന്ന് കാണണേ എന്നാ? ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സാധനം പോലത്തെ ഇത് കിടക്കുക. ഞാൻ അവിടെ ചെന്ന് ചില്ലിലേക്ക് കൈവച്ചിട്ടുണ്ട്. കർത്താവേ, കർത്താവേ, നിൻ്റെ കരങ്ങളിൽ നിൻ്റെ കുഞ്ഞായിരിക്കുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാ എൻ്റെ അടുത്തൊരു മനുഷ്യൻ വന്ന് നിൽക്കണേ എനിക്ക് കാണാം. ആ മനുഷ്യൻ്റെ മുഖം എനിക്ക് കാണത്തില്ല, പക്ഷേ മനുഷ്യൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുക. ഞാൻ കർത്താവേ, എൻ്റെ കുഞ്ഞ് നിൻ്റെ കരങ്ങളിരിക്കുന്നു, ഞാൻ സമാധാനത്തോടെ പോകുമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് ഞാൻ അന്നിട്ടാണ് വിളിച്ചു പറയുന്നത്. എൻ്റെ മമ്മിയും എൻ്റെ പപ്പയും എൻ്റെ സഹോദരൻ എല്ലാവരും അറിയണം. അതിനുശേഷം ഞാൻ വിളിച്ചു പറയുമ്പോഴുണ്ടല്ലോ ഇതേ സമാധാനത്തോടു കൂടിയേ വിളിച്ചു പറയണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു നമ്മളിൽ ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. ക്രിസ്തു നമ്മിൽ വന്ന ഒരു കാലമുണ്ട്. ക്രിസ്തു ഇല്ലാതിരുന്ന, ക്രിസ്തുവിനെ അറിഞ്ഞിരുന്ന കാലങ്ങളിൽ നമുക്ക് സമാധാനമുണ്ട്, സമാധാനമില്ല, സന്തോഷവുമില്ല, എല്ലാ പ്രശ്നങ്ങളും ഒന്നിനു മേലെ ഒന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സായി ഇവനെപ്പോലെ ഇത്രേ സന്തോഷമുള്ള വേറൊരു ദൈവം വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ആ സന്തോഷത്തിൻ്റെ പ്രഭുവായ ആ മർമ്മത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ യാഥാർത്ഥ്യമായിട്ട് വന്നപ്പോഴാണ് ആ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു ക്രിസ്തു ഉള്ളത്തിൽ വന്നപ്പോഴാണ് ഈ യഥാർത്ഥമായ യാഥാർത്ഥ്യം മനസ്സാക്കാനായിട്ട് പോകും. അതിനുശേഷം ദൂരം പ്രശ്നങ്ങൾ. മസ്കത്തിൽ എനിക്കൊരു പജീറോയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി 120 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി. എൻ്റെ കൂടെ ജോലി ചെയ്തവൻ്റെ പയ്യനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അവൻ മൂന്നാമത്തെ ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി, ഒരു വണ്ടി വട്ടം കീറുതാ. ഇവൻ ബ്രേക്ക് ചവിട്ടുന്നതിന് വരുമ്പോൾ കീറി ആക്സിലറേറ്റർ അങ്ങ് ചവിട്ടി വഴി അവൻ വണ്ടി വട്ടം തിരിച്ച് നേരെ കൊണ്ടുപോയി നാലാമത്തെ ട്രാക്കിലേക്കാണ്. നാലാമത്തെ ട്രാക്കിൽ പോയ വണ്ടി ഇവൻ അവിടെ കയറി വഴി വണ്ടി വട്ടം തിരിച്ചു. ഇവൻ്റെ കയ്യിൽ വണ്ടി